എന്റെ ദൈവമേ ക്ഷമിക്കുക ക്രിസ്തീയ വിഭാഗക്കാരെ ഇസ്ലാമിക വിഭാഗക്കാരെ ക്ഷമിക്കുക ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ പോവാണ് ഇപ്പോൾ എന്റെ അടുത്ത് കൂടുതൽ മതി വിവാഹകാര്യത്തിനും ഗ്രഹത്തിന്റെ കാര്യത്തിനൊക്കെ എന്റെ അടുത്ത് വന്ന് കൂടുതലും വരുന്നത് ഇസ്ലാമികരും ക്രിസ്ത്യൻസും എങ്ങനെ വന്നു കഴിഞ്ഞാലും മരണം വരെ കയ്യെ പിടിച്ച് നടന്നോളാമെന്നാണ് അതെ ക്രിസ്ത്യാനിയുടെ ഭാഗമാണ് മരണം വരെ ഇപ്പോഴും ഒരുപാട് ഡിവോഴ്സ് കേസ് വരും അതിനകത്ത് നിയമാവലികളാണ് എല്ലാം തന്നെ നിയമാവലികൾ ഈ നിയമപ്രകാരം ഏതെങ്കിലും നെഹ്റു മുതല് കേരളം വരെയുള്ളതായ നാളെ വരെയുള്ള ഭരണാധികാരികൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഇതിൽ നിന്ന് ഒരു 5% എടുത്തിട്ട് സത്യസന്ധമായിട്ട് ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടോ പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നാം തരാണ് എനിക്ക് ശില്പം അല്ലെ അറിയാം സംശയം നിങ്ങൾ ഈ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വീട്ടിൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങള് ഈ ചൊവ്വ എന്ന് പറഞ്ഞ് എവിടെയോ കിടക്കുന്ന ഒരു ഗ്രഹത്തിന്റെ പേരില് ചൊവ്വാദോഷമുണ്ട് ചൊവ്വാദോഷം ഉണ്ടപ്പോണ്ട് പാങ്ങോട് കല്യാണം കഴിക്കാൻ പറ്റാതെ ഇപ്പൊ ഉണ്ട് അപ്പൊ ഇത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇത് മറ്റ് മതക്കാർക്ക് ബാധകമല്ലേ ഈ ചൊവ്വ എന്റെ ദൈവമേ ക്ഷമിക്കുക ക്രിസ്തീയ വിഭാഗക്കാരെ ഇസ്ലാമിക വിഭാഗക്കാരെ ക്ഷമിക്കുക ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ പോവാണ് ഇപ്പോൾ എന്റെ അടുത്ത് കൂടുതൽ മതി വിവാഹകാര്യത്തിനും ഗ്രഹത്തിന്റെ കാര്യത്തിനൊക്കെ എന്റെ അടുത്ത് വന്ന് കൂടുതലും വരുന്നത് ഇസ്ലാമികരും ക്രിസ്ത്യൻസും അപ്പൊ അവരും വിശ്വസിച്ചു തുടങ്ങി നിങ്ങളുടെ കള്ളക്കഥകൾ അല്ലല്ല ശരി കള്ളക്കഥയാണ് പക്ഷേ ഒരു കാര്യം തന്നെ നമ്മൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഞാൻ അടിച്ചേൽപ്പിക്കല്ലാതെ ഞാൻ ഈ ഇതേവരെ ഈ ഇതിന്റെ ദക്ഷിണമാക്കിയിട്ട് ഞാൻ പിന്നെ സമ്പാദിച്ചിട്ടൊന്നുമില്ല ഞാൻ ജോലി കാഴ്ചകൊണ്ടാണ് എന്റെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെ വന്നു കഴിഞ്ഞാലും മരണം വരെ കയ്യെ പിടിച്ച് നടന്നോളാമെന്നാണ് അതെ ക്രിസ്ത്യാനിയുടെ ഭാഗമാണ് മരണം വരെ ഇപ്പോഴും ഒരുപാട് ഡിവോഴ്സ് കേസ് വരും കണ്ടമാൻ കോടതി മുഖാന്തരം അല്ലാതെ അല്ലെങ്കിൽ പള്ളിയിലച്ഛനെ പിടിച്ചിട്ട് അച്ഛനാകിട്ടിയത് അച്ഛൻ കൊണ്ടുപോയിക്കോളാം പറയും അങ്ങനെ ചെറുപ്പക്കാർ പറയുന്നു ഇതിന്റെയൊക്കെ കാരണം ഇവർക്ക് നാൽപ്പൊരുത്തം മാത്രം പോരാ ഗണപൊരുത്തവും മാത്രം പോരാ ഇവർ എന്നാണ് വിവാഹിതരാകുന്നത് രണ്ടുപേരുടെയും നക്ഷത്രമായിട്ട് വെച്ച് നോക്കിയിട്ട് ഇവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് താലികെട്ടും കഴിഞ്ഞിട്ട് സദ്യ കഴിച്ചതിന് ശേഷം പുറപ്പെടും ഒന്ന് ചേർക്കേണ്ടി വീട്ടിലെങ്കിലും പെണ്ണ് വീട്ടിലേ ആ ടൈമിംഗ് ഞായറാഴ്ചയല്ലേ ക്രിസ്ത്യാനികളുടെ കംപ്ലീറ്റ് വിവാഹം നടക്കുന്നത് ഞായറാഴ്ച ശനിയാഴ്ച നടത്താറുണ്ട് അപൂർവമായിട്ട് അല്ലെ അതെന്തെങ്കിലും പക്ഷെ അവർക്ക് ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധമായ ദിവസമാണ് എല്ലാവർക്കും വിശുദ്ധം തന്നെയാ അപ്പോ ഇത് പലർക്കും പല അപകടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് അവർ അറിവുള്ളവരോട് ചോദിക്കും പറയുന്നതിനെ ഇതിന്റെ ഈ ഇന്ന ദോഷം കൊണ്ടാണ് ആ സംഭവം എന്ന് പറഞ്ഞ് പ്രായമുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപ്രകാരം പ്രായമുള്ളവർ മറ്റൊന്ന് നമ്മുടെ പിന്നെ ചെറുക്ക് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവരുത് പല ഡോക്ടർമാരുടെ അടുത്തും പോയി പലതും ചെയ്തു ആയുർവേദവും കഴിച്ചു രക്ഷയില്ല കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ളതല്ല പറഞ്ഞു വരട്ടെ ഈ വാസ്തു അനുസരിച്ചിട്ട് ആണ് നമ്മളെ ഒരു കട്ടിൽ ആ സ്ത്രീയുടെ ആർത്തവം മാറിയിട്ടില്ല എങ്കിൽ പീരീഡ് ഫിനിഷ് ആയിട്ടില്ല എങ്കിൽ അംശവത്ത കട്ടിലുണ്ട് ആ കട്ടിലുണ്ടാക്കി ഈ പറയപ്പെടുന്ന രീതിയിലുള്ള അംശവത്ത ഒരു മുറിയുണ്ടെങ്കിൽ അവർക്ക് അവര് സംയോജനം നടത്തുകയും ചെയ്യും ഗർഭിണിയാവുകയും ചെയ്യും ആ സ്ത്രീ അപ്പൊ കട്ടിലെ ഉഴപ്പ് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ ഇത് അതായത് കസാല മേശ സ്റ്റൂൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയാൻ സുമിഹോനിൽ കണക്കിൽ വേണം വരാൻ അല്ലാതെ ആ എന്നെ റൂമിന് ഇത്രയും വരപ്പുള്ള ഒരു കാര്യം ചെയ്യും ആ പിന്നെ ഇത്ര വരുമ്പത്തിന് മേശ അങ്ങ് ഉണ്ടാക്കിയത് അങ്ങനെ അല്ല ഇതിനെ കണക്കുണ്ട് ഇതിനെ അപ്പൊ ഈ നമ്മള് കടയിലൊക്കെ മേടിക്കുന്ന എത്രയോ മേശയും കസാല ഈ കട്ടിലുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ലേ അത് അവരുടെ സമയത്തിന്റെ നൽപ്പ് വന്ധ്യത അവിടെ കാണുന്നില്ല ആ കട്ടിലിന്റെ കുഴപ്പമില്ലത് ഇവരിൽ ആ ദമ്പതികളിൽ വന്ധ്യത കാണുന്നില്ല അതുകൊണ്ടാണത് അത് ചിലപ്പോ ഇയാൾക്ക് പിന്നെ മൊബിലിറ്റി കുറവായിരിക്കും അല്ലെങ്കിൽ പൗരുഷത്തിന്റെ ഈ ബീജത്തിന്റെ കുറവുകൊണ്ടൊക്കെയല്ലേ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കണം ചിലപ്പോൾ സംയോജനം നടക്കാതിരിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട് പിന്നെ അവരെ ചിരിച്ചു കളിക്കും നടക്കുന്നു എന്നുള്ളത് അപ്പൊ ഈ ചൊവ്വാദോഷത്തിനെ കുറിച്ച് എന്താണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് സിമ്പിൾ ഒന്നുമല്ല ഗ്രഹങ്ങളുടെ ഭാവപകർച്ച അനുസരിച്ചും അങ്ങനെ ചൊവ്വാദോഷമുള്ള ഒരു പെൺകുട്ടിക്ക് വിവാഹം ഉണ്ടെങ്കിൽ ചൊവ്വ എട്ടിലാണ് നിൽക്കുന്നത് ഏഴാം ഭാവക്കാരനായ ഒരു പുരുഷനെ കൊണ്ട് വിവാഹം കഴിഞ്ഞാൽ ദമ്പതികൾ അവർ ദമ്പതികളാവുകയും ചെയ്യും കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും അതും സൃഷ്ടിക്കാം സന്തോഷത്തോടു കൂടി കഴിയുകയും ചെയ്യും
അല്ലെ ശരിക്കും എന്താണ് ഈ ചൊവ്വാദോഷം ആള് ഈ കാളസർപ്പദോഷമുണ്ട്. വല്ല എവിടെയോ കിടക്കുന്ന സർപ്പത്തിനെ പിടിച്ച് നിങ്ങളിതെല്ലാം കൂടി പാവപ്പെട്ട ഹിന്ദുക്കളുടെ പുറത്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാല് എന്താണ് ഈ കാളസർപ്പയോഗം എന്ന് പറയുന്നത്? അതിനെ കുറിച്ച് വിശദീകരിക്കാം. ഇപ്പോഴല്ല, അല്ലാതെ എനിക്ക് വേറെ അത്യാവശ്യം രണ്ട് കൂട്ടക്കാര്യങ്ങൾ പറയാനുണ്ട്. വിളിച്ചു ചോദിച്ച അപ്പോ ഞാൻ പേരും പിന്നെ അഡ്രസ്സും പറയുന്നില്ല. എന്നോട് വിവാഹം അല്ല പിന്നെ ഏത് വിവാഹത്തിൽപ്പെട്ട ആളെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വെളിപ്പെടുത്തുന്നില്ല, ശ്രദ്ധയോടെ കേട്ടോളൂ. ഉള്ളത് 4 സെന്റ് ഭൂമിയല്ലേ? ആ 4 സെന്റ് ഭൂമിയുടെ ഒരു ഭാഗം ഒരു കുറേയേറെ തണു കിടക്കുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ വിശദമായി അങ്ങോട്ട് ചോദിച്ചിരുന്നല്ലോ. അപ്പൊ അങ്ങനെ എന്നോട് പറയുന്നത് പോലെ അവിടെ ആദ്യം കെട്ടി ഉയർത്താം. ആ ഞാൻ അത് കന്നിക്കോണം. കന്നിക്കോട് എപ്പോഴും ഉയർന്നിരിക്കണം. എന്നിട്ട് അതിന്റെ നീളം എടുക്കുക, എത്ര മീറ്റർ ഉണ്ടോ? അല്ല, ചിങ്ങ കന്നി എന്നൊക്കെ പറഞ്ഞ അവർക്ക് മനസ്സിലാവും. അല്ല, നിങ്ങളൊന്ന് പറയാം ആദ്യം, എങ്ങനെയാണ് എന്താണ് ഈ കന്നി ചിങ്ങ എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജ്യോതിഷന്മാരല്ലല്ലോ. ശരി, ഒരു അങ്ങയുടെ ജ്യോതിഷൻ മറുപടി തരികയാണ്. ഭൂമികയിൽ 4 കോണുണ്ടല്ലോ. ഓ, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഓ, നേരെ കിഴക്കുന്ന് നമ്മൾ തിരിയുന്നു, തെക്കേട്ട്. തെക്കും നമ്മൾ തിരിയുന്നു, പടിഞ്ഞാറേട്ട്. ഈ തെക്കിന്റെ കോർണറും ഈ പടിഞ്ഞാറിന്റെ കോർണറും ഡയഗണലെടുക്കുക. ഈ ഡയഗണൽ എടുക്കുമ്പോൾ ഏത് കണക്കിൽ വന്നോട്ടെ, അതിന്റെ സെന്ററാണ് ഈ കന്നിക്കോൺ എന്ന് പറയുന്നത്. അത് കന്നിമൂല ഗണപതി ഭഗവാൻ അവിടെ കുടികൊള്ളുന്നു എന്നും ഈ ഭൂമിയുടെ തൊല്ലം, അതായത് കിഴക്ക് തെക്കായിട്ട് വരും അല്ലേ? അല്ല, പിന്നെ തെക്ക് പടിഞ്ഞാറായിട്ട് വരും. ഓ, തെക്ക് പടിഞ്ഞാറ് വരുന്നതാണ് കന്നിമൂല എന്ന് പറയുന്നത്. തെക്ക് 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 ഇങ്ങനെ സെൻട്രൽ ലൈൻ വന്നല്ലോ, കിഴക്ക് പടിഞ്ഞാറ് സെൻട്രൽ ലൈൻ വന്നല്ലോ. അതിന്റെ അവിടെ നമ്മൾ ഈ കോർണർ 90 ഡിഗ്രിക്ക് നമ്മൾ ഈ കോർണർ എടുക്കുക. കോർണർ എടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് കഞ്ഞി ഇതാണ്. തെക്കും പടിഞ്ഞാറിന്റെ ആ മൂലക്കാണ് കന്നിമൂല എന്ന് പറയുന്നത്. അതെ, അതെന്ന് പറയാം. അവിടെ ഉയർന്നു നിൽക്കണം. ഏത് വീടിന്റെ ഇത് നമ്മളിപ്പോ 2 സെന്റ് ആയിക്കോട്ടെ, 1.5 സെന്റ് ആയിക്കോട്ടെ, അല്ലെ നമ്മളൊരു കോഴിക്കോട് വെച്ചിരിക്കുന്ന അതിന്റെ ആ ഭാഗം പൊങ്ങിന്നിട്ട് നേരെ കിഴക്ക് വടക്കോട്ട് വേണം നീരൊഴുക്ക്, മഴവെള്ളമോ അല്ല മറ്റെന്തായാലും നീരൊഴുക്ക് പോകാൻ. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് നായരമ്പലത്ത് ഒരു ക്ഷേത്രമുണ്ട്, മഹാവിഷ്ണു ക്ഷേത്രമാണ് നായരമ്പലം, കൊടുങ്ങാശ്ശേരി എന്ന് പറയും. അവിടെ കമ്മിറ്റിക്കാർ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഏതായാലും തമ്മിലടിക്കുകയാണ്. ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ കമ്മിറ്റിക്കാരിൽ 2 പേര് കരിയാഞ്ചി സെക്രട്ടറി അന്നുള്ള കൂടി ഉള്ള ഫണ്ട് മുഴുക്കി അടിച്ചങ്ങ് മാറ്റി, അടിയായി കുടിയായി കത്തിക്കുത്തായി കേസായി ഒരെണ്ണം ഒളിച്ചോടി. പിന്നെ കുടുംബക്കാർ ഈ മോഷ്ടിച്ച ആളുകളുടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഒരു ദിവസം ഞാൻ അവിടെ വെച്ച് എനിക്ക് ഈ 2-3 ചാനലുകാർക്കും വേറെ രണ്ടുമൂന്നാർക്കും അഡ്വക്കേറ്റ് KP ഹരിദാസ് ഇദ്ദേഹത്തിനൊക്കെ അവാർഡ് കൊടുക്കുന്നത് എന്റെ ഗ്രാൻഡ്ഫാദറുടെ പേരിലുണ്ട്. ആ ക്ഷേത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ ആ അന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ അതിന്റെ കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു, ആ ഒരു രക്തസം വന്ന് നിൽക്കാൻ വന്നു. ഞാൻ പറഞ്ഞു നിൽക്കാം. അപ്പൊ ഈ ചാനലുകാരുടെയൊക്കെ വണ്ടിയൊക്കെ അവിടെ ഇല്ല, അവരിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രയാസമുണ്ട്. അങ്ങനൊരു വാസ്തുവും ജ്യോതിഷിയും ശില്പിയാണ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് ഒന്ന് നോക്കി പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ ഈ അമ്പലത്തിന് ചുറ്റുമൊക്കെ നടന്നിട്ട് ഇപ്പൊ അങ്ങനൊരു ചോദ്യം ചോദിക്കല്ലേ, ഈ കന്നിമൂല, ആ കന്നിമൂലയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ട് ഏതൊരു ഭൂമിക്കൊണ്ട് കന്നിമൂല? ഒരു ചിരട്ടയിലെ മണ്ണിനകത്തുകൊണ്ട് കന്നിമൂല, ഒരു കടലാസിനുമുണ്ട് കന്നിമൂല, ഒരു വസ്ത്രത്തിനുണ്ട് കന്നിമൂല. അപ്പൊ എത്ര ചെറുതായാലും അതിനകത്തൊക്കെ പറഞ്ഞ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അതിന്റെ തെക്ക് പടിഞ്ഞാറ് നമ്മളെ ഡയഗണൽ എടുത്തിട്ട് അതിന്റെ സെന്റർ എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് കന്നിമൂലയാണ്. അപ്പൊ കന്നിമൂല ഉയർന്നു നടക്കണോ? കന്നിമൂല ഏതൊരു ഇതിന്റെ ഒരു കോഴിക്കൂടിന്റെ ആണെങ്കിൽ പോലും കന്നിമൂല ഉയർന്നു നിൽക്കണം. കാരണം അല്ലെങ്കിൽ ജനം തടം കെട്ടും. പക്ഷെ ജലം നിങ്ങൾ പറഞ്ഞ ഈശാനുകൂടിലാണെന്നല്ലേ പറഞ്ഞത്? അതല്ല, അത് അതായത് പിന്നെ ഇത് കന്നി തുല വൃക്ഷം ധനു മകരം മുതൽ മേടം വരെയുള്ളതായ മകരം കുംഭം മീനം മേടം ഇത്രയും ജലരാശിയാണ്.
പിന്നെ നമുക്ക് അഥവാ സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിങ്ങൻ രാശിക്ക് നമുക്ക് പിന്നെ ജലം എടുക്കാം. പക്ഷേ അത്ര ജലത്തെ നാലായിട്ട് വിഭാഗിക്കുള്ളൂ: സ്വാദ് ജലം, പ്രശാന്ത ജലം, കരജലം, മല്ലജലം. ചില കിണറിനൊക്കെ അങ്ങനെ കണ്ടിട്ടില്ലേ, ഒരുപാട് കാണി എന്നതാ കിട്ടിയപ്പോ മല്ലജലം. ഇങ്ങനെ അതിനെ നാലായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഇത് ഇനി മറ്റൊന്നും കൂടെ ഈ വീടിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മള് വീടിന്റെ സ്ഥാനം കാണുമ്പോൾ വെറും നാല് മൂല മാത്രമായിട്ടല്ല എടുക്കുന്നത്. കരം, കാക്കരം, വായസം, ധൂമം, അങ്ങനെ അഷ്ടദിക്കാണ് എടുക്കുന്നത്. ഒരു മാനപ്പെട്ട ചെയ്യില്ല. അപ്പൊ ഈ സ്ഫുടം ചെയ്ത് പോകുമ്പോ അതിന് പ്യൂരിഫിക്കേഷൻ വരുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് കറക്റ്റ് നിശ്ചിത സ്ഥാനത്ത് നമുക്ക് ആ കുറ്റി വയ്ക്കാൻ സാധിക്കും. അതും ഇതിന് കുറ്റി വയ്ക്കുന്നത് വെറും വെറുതെ അല്ല. അതായത് വാസ്തുശില്പി ഉറങ്ങുന്ന മാസങ്ങൾ നാലാ. അതില് നമ്മളിപ്പോ മേടമാണ്, മേടം എടുക്കുന്നു. മേടത്തെ ആണ് പിന്നെ മേടം സൂര്യന്റെ മേടം, മേടം ഇടവും മിഥുനും, മേടം ഇടവും മിഥുനും വാസ്തുശില്പി ഉറങ്ങുന്ന മാസമാണ്. ആ ആ മാസത്തിൽ കുറ്റി വയ്ക്കാൻ പാടില്ല. പിന്നെ ഇടവും മിഥുനും കർക്കിടകം, ചിങ്ങം ഉത്തമമാണ്. പക്ഷെ കർക്കിടകം സാധാരണ ആരും എന്താ മഴ ആയതുകൊണ്ടാണ്, കാരണം വെട്ടും കിളക്കി വെക്കിട്ട് അങ്ങനെയൊക്കെ വെച്ചാളുകളൊക്കെ ആയിപ്പോ അതുകൊണ്ടാണ് കർക്കിടകം. കുഴപ്പം നല്ല മാസമാണെന്നോ? സാധാരണ എപ്പോഴും പഞ്ഞമാസമാണ്. ദാരിദ്ര്യം പഞ്ഞമാസമാണ്, കാരണം പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞാളെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരുപാട് ഭൂമി എടപ്പള്ളി കൊട്ടാരത്തിൽ, ഹരിപ്പാട് കൊട്ടാരത്തിൽ നിന്നും പിന്നെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നൊക്കെ ഒരുപാട് ഭൂസ്വത്ത് നിന്നാ എന്റെ ഗ്രാൻഡ് ഫാദർ. അത് കേസ് പെട്ടു പോയി കഴിഞ്ഞപ്പോ ഞങ്ങളും ദാരിദ്ര്യം അനുഭവിച്ചതാണ്. അതിനൊരു കരികല പോലെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ല കേസ്. അപ്പൊ ഞാൻ ദാരിദ്ര്യം എടുത്തു. അപ്പൊ ആ സമയത്ത് പറയും എന്തോ ഞാനാ അതിനാണ് ഈ പഞ്ഞമാസം എന്ന് പേരിട്ടത്. കൃഷി എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ നമുക്ക് വാട്ടപ്പയാണെങ്കിലും വെള്ളപ്പയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ ഇല്ല. അതിനാ പഞ്ഞമാസം എന്ന് പറയുന്നത്. അപ്പൊ ചിങ്ങമായി കന്നിയായി ഓക്കെ, ചിങ്ങം കന്നി കർക്കിടകം അല്ല, കർക്കിടക ചിങ്ങം കന്നി ഒരു കാര്യം ചെയ്യും. ഭൂമിയെ തൊട്ടുള്ളത് അല്ലെങ്കിൽ സമുച്ചയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങളും ഒരു കാരണം വെച്ചാലും ചെയ്യും കന്നി. പിന്നെ തുലാം വൃശ്ചികം ധനുമാസവും കൊള്ളുകയില്ല. തുലാം വൃശ്ചികം ധനു അല്ല, തുലാം വൃശ്ചികം കൊള്ളാം കൊള്ളാം ധനുമാസവും ധനുമാസവും കൊള്ളുകയില്ല. അപ്പോ പിന്നെ പിന്നെ മീനമാസം. ഈ നാല് മാസങ്ങൾ വാസ്തുശില്പി ഉറങ്ങുന്നതിന്റെ പേരിൽ അല്ല, നാല് മാസം അവിടെ രണ്ടു മാസം ഇവിടെ രണ്ടു മാസമാണോ? അങ്ങനെയാണോ? മേടം ഇടവം രണ്ടു മാസം കൊള്ളാം, മേടം ഇടവും പിന്നെ മിഥുന മാസം കൊള്ളുകയല്ല. കർക്കിടക ചിങ്ങം നല്ലത്, കന്നി കൊള്ളുകയല്ല. തുലാം വൃശ്ചികം നല്ലത്, ധനു കൊള്ളുകയല്ല. അടുത്തത് മകരം, കുംഭം, അത് നല്ലത്. അടുത്തത് മീനം. ഈ നാല് മാസങ്ങൾ വാസ്തുശില്പി ഉറങ്ങുന്ന മാസമായതുകൊണ്ട് അറിവുള്ളവരാരും തന്നെ ഒരു കുറ്റി വയ്ക്കാനോ സ്ഥാനം കാണിച്ചു കൊടുക്കാനോ പോകാറില്ല. പോയിട്ട് ബാക്കി എട്ട് മാസമേ ഉള്ളൂ, എട്ട് മാസമേ ഉള്ളൂ. ഈ എട്ട് മാസത്തില് ഇനി അടുത്തത് സ്ഥാനം കാണുന്ന പോലെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. രണ്ട് സെന്റ് ഭൂമി ഉണ്ട്. അർക്കഭം എന്ന് പറയും, അർക്കം അർക്കഭം സൂര്യനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണോ? അത് രണ്ടേകാൽ നക്ഷത്രമാണ് ഒരു അർക്കഭം എന്ന് പറയുന്നത്. മേഡം അശ്വതി ഭരണി കാർത്തികയുടെ കാലം. അപ്പൊ ഈ കാർത്തിക മുതലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം വാസ്തുശില്പിയുടെ നക്ഷത്രം കാർത്തിക. അപ്പൊ ആ കാർത്തിക മുതലായിട്ട് എണ്ണിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇന്നത്തെ നക്ഷത്രം വെച്ചിട്ട് നമ്മൾ പറയണം, ആ നക്ഷത്രം മുതൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഈ 12 നാളെ തളാണ്. അത് കഴിഞ്ഞിട്ട് 13, 12, 13, 14, 15, 16, 17, 18, 12 ഈ 7 ദിവസങ്ങളെ ഉള്ളൂ നമുക്ക് കുറ്റി വയ്ക്കാനോ. ഈ മാസം ഏത് മാസത്തിൻ്റെതും അർക്കഭം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ആ ഈ 7 നക്ഷത്രത്തിൽ ഏതെങ്കിലും അതിനിടയ്ക്ക് അമാവാസം ഒന്നൊന്നെയായിരിക്കും. അമാവാസം കറുത്തമാവും, അതങ്ങ് തള്ളി മാറ്റിയേക്കണം. അത് അന്നും ഒന്നും ചെയ്യരുത്. സാർ വൈശ്വര്യമായിരിക്കും, തീപിടുത്തം ഉണ്ടാകത്തില്ല, തമ്മിത്തല്ലുണ്ടാകത്തില്ല, തൂങ്ങിക്കാകലുണ്ടാകത്തില്ല,
വെള്ളക്കയറ്റമുണ്ടാകത്തിലൊന്നുമില്ല. അതുമ്പ ഞാൻ പറഞ്ഞതുപോലെ ഈ അമൃതാനന്ദമായി മാതാജി ചെയ്ത കൊടുത്താങ്ങളെല്ലാം പോയതും ഇതും വാസ്തു ഉണ്ടായിരുന്നു. അതായത് ഇവര് ആശ്രമത്തിൽ നിന്ന് പണിത് കൊടുത്ത് വീടൊക്കെ വെള്ളം കയറി പോയി. സാർവതും പക്ഷെ ഈ ഒരു വീട് അവിടെ നിന്ന് അപ്പൊ പക്ഷെ അവർക്ക് ദൈവികമായിട്ട് എന്തൊക്കെ കഴിവുകളുണ്ടെന്നാണല്ലോ പറയുന്നത് ഈ മാതാ അമൃതാനന്ദമയ്ക്ക്. അത് പിന്നെ അതിനെ അതിനെ കുറിച്ച് വേണ്ട, അത് വിമർശിക്കട്ടെ. കാരണം ജനലക്ഷങ്ങൾ അവിടെ നിന്ന് കഞ്ഞിയും കുടിച്ച് പിന്നെ അമ്മയുടെ കാൽപാദിയിൽ തൊട്ട് തൊഴുത് കുഞ്ഞുങ്ങളെ പിന്നെ അവിടെ കൊണ്ടുള്ള അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ നടക്കുന്നത്. അത് നമ്മളതിനെ തേജോദം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല അഭിപ്രായമില്ല, കെട്ട അഭിപ്രായമില്ല, മിഡിൽ ആയിട്ടുള്ള അഭിപ്രായവും ഇല്ല. അത് അങ്ങനെയാണ്, അത് അങ്ങനെ. ഞാൻ ചോദിക്കുന്ന സൽക്കർമ്മം കൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ഇപ്പൊ ഈ ഗതിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അതിനെ ജന്മം എല്ലാരും വിചാരിക്കുന്ന ഭൂജാതനോ ഭൂജാതയാലും ശിക്ഷനിൽ കുടിപ്പിച്ചതിനെ പുറത്ത് അതാണ് നക്ഷത്രം എന്നറിയാല് അതാണ് പിന്നെ ആ കുഞ്ഞിന്റെ ജന്മസമയം. അല്ല, കേട്ടോളൂ, വ്യക്തമായിട്ട് കേട്ടോളൂ. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ഒരു മാതാവിന്റെ ഉദരത്തിൽ ഈ കുഞ്ഞ് സംരക്ഷിച്ചതായി. അതായത് ബീജദാനം മുതലാണോ? അതെ. ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പൊ മണി എത്ര? ഇപ്പൊ 2:30 ഈ ടൈമിൽ നമ്മൾ അത്രയും അത് മൈനസ് ചെയ്യും. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക മൈനസ് ചെയ്യും. അറിയാവുന്ന ഗണിതരെ ഒറിജിനൽ ഗണിത ഒന്നേകാലിലെ ജനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 1:30 ജനിച്ചെന്ന് വെച്ചോളൂ. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ഇന്ന് മൈനസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവര് സംയോജനം ചെയ്തത് എപ്പോഴാണ് കിട്ടുന്നത്? നമുക്ക് ബീജോത്പാദനം നടന്നപ്പോഴാണ് കിട്ടും. അപ്പൊ ആ നാളാണ്, ആ പ്രീവിയസ് ഡേറ്റിൽ നിന്നാണ് നമ്മൾ ഞാൻ ചെയ്ത് കൊടുക്കാറ്. അപ്പൊ ഇതിന് സാധാരണ 3 തരത്തിലല്ലേ ജ്യോതിഷത്തിനെ പറയുന്നത്? 3. അപ്പൊ ഇത് ഏത് ഗണത്തിൽ വരും? ഇത് ജ്യോതിഷത്തിന്റെ 2 ഭാഗം. ഏതൊക്കെയാ? അതായത് 1 ഫലഭാഗം, ഫലഭാഗം, മറ്റേത് പ്രമാണം. ഈ പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പിന്നെ ജാതകം ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് പ്രമാണത്തിൽ വരുന്നത്. ഫലഭാഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്താരാഷ്ട്ര ലെവലിലുള്ളതായ ഉദയാസ്തമനം, അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, പിന്നെ അവിടുത്തെ കാർഷികത്തെ കുറിച്ചുള്ള നിലവാരം, ഒന്നിൽ ഡൗൺ ആവും ഇല്ലെങ്കിൽ ഉയരും, ഇതിനെ കുറിച്ചിട്ടുള്ളത് ആണ്. നിമിത്തം 2 നിമിത്തം 2. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ ജനിച്ച സമയമല്ല നമ്മള് ജാതകമായിട്ട് എടുക്കേണ്ടത്? അതല്ല, എപ്പോൾ ബീജോത്പാദനം നടന്നു അവിടെയാണ് നമ്മൾ ആ കുഞ്ഞിന്റെ ജനിച്ചതിൽ നിന്നും. ഇപ്പൊ ജനനം പറയുന്ന സമയത്തിൽ നിന്ന് 9 നാഴിക കുറയ്ക്കണോ? എന്താ നിങ്ങൾ പറയുന്നത്? 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അതിൽ കുറയ്ക്കണം. ആ നമ്മൾ ഇന്ന് ജനിച്ചു, ഇപ്പോൾ ജനിച്ചു, ഈ സമയം 2:30 ഇവിടെ നമ്മളത് മൈനസ് ചെയ്യണം. 9 മാസവും 9 ദിവസവും 9 നാഴിക 9 വിനാഴിക കറക്റ്റായിട്ട് കിട്ടുന്ന, അതായത് മലയാളം 280 ദിവസം. അപ്പോ അത് പിന്നെ നമ്മള് ഒരു അതിനകത്ത് ഈ ഉദയാസ്തമന വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഈ മകരമാസത്തെ ഇന്നത്തെ ഉദയം എന്ന് പറഞ്ഞാൽ 6:33 അസ്തമനം എന്ന് പറയുന്നത് 6:03. പക്ഷെ എല്ലാ ജ്യോതിഷന്മാരും ഇപ്പൊ ഈ ജനിച്ച നിമിഷം വെച്ചിട്ടാണല്ലോ ജനിക്കുകയും അത് വെച്ചുകൊണ്ട് സത്യമാണെന്നൊക്കെ ആണല്ലോ പറയുന്നത്. നിങ്ങൾ തന്നെ നേരെ കടകവിരുദ്ധമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. നാളിതുവരെ എല്ലാ ജ്യോതിഷന്മാരും ജനനസമയം ഇന്നതാണെന്ന് വെച്ചോണ്ടാണ് അവർ അതിട്ട് പറയുന്നത്. നിങ്ങൾ ജ്യോതിഷൻ എന്താണ് മൈനസ് എഴുതിക്കൊണ്ടിരുന്നതെന്നൊക്കെ കാണുന്നില്ലല്ലോ, പറയുന്നില്ല. പിന്നെ അടുത്തത് അവിടെ നിങ്ങൾ ഗണിച്ചു കൊടുക്കുന്ന ജാതകമാണോ കറക്റ്റ് ആയിട്ട് വരിക? ഇതേവരെ ഏതാണ്ട് അപ്രോക്സിമേറ്റ് 99% ഒന്നും നമ്മുടെ പറഞ്ഞ പിണറായിയുടെ ജാതകം നിങ്ങൾ എടുത്തെന്ന് പറയുന്നത് അതിങ്ങനെ ഉള്ള ജാതകമാണ് എടുത്തത് അവിടെ ചെന്നിട്ട്? പിന്നെ ഈ നഷ്ടജാതകം എന്ന് വേണ്ട പറഞ്ഞ് ജാതകം ഇല്ലാത്തവർക്ക് എങ്ങനെ ജാതകം ഉണ്ടാക്കുന്നത്? പിന്നെ അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അവർക്ക് ജാതകമേ ഇല്ല,
ഏകദേശം ജനിച്ച ദിവസം അറിയാം, സമയം പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ജാതകം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? അത് കറക്റ്റ് ആയില്ല. ആ അല്ലെന്ന് നഷ്ടയാതവം എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രാഗൽഭ്യമുള്ള ജ്യോതിഷന്മാർ ചെയ്തു കൊടുക്കുന്നു പറഞ്ഞിട്ടല്ലോ. അതാ ഇത് ഈ കണക്കിൽ കൂടി അവരുടെ, പക്ഷെ അവർ എങ്ങനെ നമുക്കത് ഗണിക്കെടുക്കാം? അവരെ പറയുമല്ലോ, അപ്പൊ സ്കൂളിൽ കേൾക്കുന്ന മെയ് മാസത്തിന്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് വർഷവും മാസവും അല്ല വർഷവും തീയതി കിട്ടുമല്ലോ. അപ്പൊ നമ്മളത് മലയാളം വർഷവും ഇംഗ്ലീഷ് വർഷവും കൂടെ കൂടെയുള്ളതാണ് ഈ പഞ്ചാംഗം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത്. പിന്നെ ഹിജറ അതുണ്ട്. അതിലെ ഏതെങ്കിലും ഒന്ന് നമുക്ക് അവരുടെ നക്ഷത്രം വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഒരു പിന്നെ നിങ്ങൾക്ക് എഴുത്തയച്ച ഒരാളിനോട് പറയുന്നത് കന്നി മൂലം പൊക്കണം അയാളുടെ സ്ഥലത്ത്. അതെ, അതെ. അപ്പൊ അതെ, അങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പൊ നമുക്ക് അവിടെ ഈ പറഞ്ഞതനുസരിച്ചിട്ട് ഇതിനെ 9 ഡിവൈഡ് ചെയ്യും, ദൈർഘ്യത്തെയും വിസ്താരത്തെയും. എന്നിട്ട് അതിന്റെ 1, 2 രണ്ടാമത്തെ വീതിയിൽ കുറ്റിവെച്ചോളൂ. അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക, വടക്കോട്ടോ തെക്കോട്ടോ ഇടക്കോട്ടോ വേണം. പക്ഷേ തെക്കോട്ട് യാതൊരു തെക്കോട്ടാണ് റോഡെങ്കിൽ യാതൊരു കാരണവശാലും തെക്കോട്ട് വാതിൽ വയ്ക്കരുത്. അത് വീട്ടമ്മമാർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്മുടെ മലമൂത്ര വിസർജനം ഇരിക്കുമ്പോൾ വടക്ക് ദിക്കിലേക്ക് വേണം നമ്മുടെ ഈ പിന്നെ മുഖം. അല്ല, സൂര്യനെ തിരിഞ്ഞു മറിഞ്ഞിരിക്കരുത്. ശരീരത്തിൽ ഭയങ്കരമായ രീതിയിലുള്ള അലർജി ഉണ്ടാവും. ശരി, വടക്കോട്ട് വേണം നമ്മുടെ ദർശനം. അതെ, നമ്മുടെ ദർശനം. നിങ്ങൾ പറഞ്ഞ ടോയ്ലറ്റിന് പോലും വാസ്തു ബാധകമാണെന്ന് പറയുന്നു. ടോയ്ലറ്റിന് കിച്ചൺ എല്ലാത്തിനും ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ഏത് ഭാഗത്താണ് നമ്മളിപ്പോ പിന്നെ ഒരു അൽമാര വെക്കുന്നത്, അത് കറക്റ്റ് ആയിട്ട് വേണം. ഫ്ലാറ്റിലൊക്കെ ഉള്ള ലക്ഷക്കണക്കിന് ടോയ്ലറ്റ് ഒക്കെ ഇങ്ങനെ വടക്കോട്ടാണ് ഇരിക്കുന്നത്. അത് അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിച്ചവര് വാസ്തു അനുസരിച്ച് ടോയ്ലറ്റ് പൊട്ടി. ഉദാഹരണം നമ്മുടെ ഇവിടെ ഈ പച്ചാളത്ത് അവിടെ ഒരു പാർട്ടി വടക്കിണ്ടിക്കാരനാണ്, ഒഡീഷക്കാരനാണ്. അവിടെ വെച്ച് ഞങ്ങൾ പരിചയം, ഒഡീഷ വിട്ടുണ്ട്. വിഷ്ണുദത്ത പാണ്ഡ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇവിടെ LNG പ്രോജക്റ്റില് പുള്ളി LNG പ്രോജക്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ. ഇപ്പൊ ആ സാധനം മലയാളിയ പന്ത്രണ്ടുകാരനാണ്. ഈ വിഷ്ണുദത്ത പാണ്ഡെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് വാങ്ങിയിട്ട് എന്നെ വിളിച്ചു കാണിച്ചു. പുള്ളിക്ക് കുറെ വാസ്തു അറിയാവുന്നതാണ്. കണ്ടു, ഞാൻ പറഞ്ഞു ടോയ്ലറ്റ് കാര്യത്തിൽ അത് പ്രശ്നമാണ്, നമുക്ക് കിച്ചൺ മാറ്റാം. കാരണം ഇതിഹാസം കിച്ചൺ മാറ്റാം, അത് മാറ്റി അവർക്കൊരു കുഴപ്പമില്ല. ഇപ്പോഴും അവിടെ പിന്നെ വടക്കോട്ട് വേണം എല്ലാ ടോയ്ലറ്റിന്റെയും ദർശനം, എല്ലാത്തിന്റെയും ദർശനം വടക്കോട്ട് വേണം. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ഒരു മാതാവിന്റെ ഉദരത്തിൽ ഈ കുഞ്ഞ് സംരക്ഷിച്ചതായി. അതായത് ബീജദാനം മുതലാണോ? അതെ. ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പൊ മണി എത്ര? ഇപ്പൊ 2:30 ഈ ടൈമിൽ നമ്മൾ അത്രയും അത് മൈനസ് ചെയ്യും. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക മൈനസ് ചെയ്യും. അറിയാവുന്ന ഗണിതരെ ഒറിജിനൽ നിങ്ങൾ 1:30 ജനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 1:30 ജനിച്ചെന്ന് വെച്ചോളൂ. ഓക്കെ, അവിടെ നിന്ന് നമ്മളിന്ന് മൈനസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവര് സംയോജനം ചെയ്തത് എപ്പോഴാണ് കിട്ടുന്നത്? നമുക്ക് ബീജോത്പാദനം നടന്നപ്പോഴാണ് കിട്ടും. അപ്പൊ ആ നാളാണ്, ആ പ്രീവിയസ് ഡേറ്റിൽ നിന്നാണ് നമ്മൾ ഞാൻ ചെയ്തു കൊടുക്കാറ്. അപ്പൊ ഇതിന് സാധാരണ 3 തരത്തിലല്ലേ ജ്യോതിഷത്തിനെ പറയുന്നത്? 3. അപ്പൊ ഇത് ഏത് ഗണത്തിൽ വരും? ഇത് ജ്യോതിഷത്തിന്റെ 2 ഭാഗം. ഏതൊക്കെയാ? ഒന്ന് ഫലഭാഗം, ഫലഭാഗം. മറ്റേത് പ്രമാണം. ഈ പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പിന്നെ ജാതകം ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് പ്രമാണത്തിൽ വരുന്നത്. ഫലഭാഗത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്താരാഷ്ട്ര ലെവലിലുള്ളതായ ഉദയാസ്തമനം, അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, പിന്നെ അവിടുത്തെ കാർഷികത്തെ കുറിച്ചുള്ള നിലവാരം, ഒന്നിൽ ഡൗൺ ആവും ഇല്ലെങ്കിൽ ഉയരും, ഇതിനെ കുറിച്ചിട്ടുള്ളത് ആണ്. അപ്പൊ ഈ നിമിത്തമൊക്കെ ഇതിലാ വരുന്നത്? നിമിത്തം 2 നിമിത്തം 2. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ ജനിച്ച സമയമല്ല നമ്മള് ജാതകമായിട്ട് എടുക്കേണ്ടത്? അതല്ല, എപ്പോൾ ബീജോത്പാദനം നടന്നു അവിടെയാണ് നമ്മൾ ആ കുഞ്ഞിന്റെ ആ ജനിച്ചതിൽ നിന്നും. ഇപ്പൊ ജനനം പറയുന്ന സമയത്തിൽ നിന്ന് 9 നാഴിക കുറയ്ക്കണോന്ന് എന്താ നിങ്ങൾ പറയുന്നത്? 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അതിൽ കുറയ്ക്കണം.
അത് പിന്നെ നമ്മള് ഒരു അതിനകത്ത് ഈ ഉദയാസ്തമന വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഈ മകരമാസത്തെ ഇന്നത്തെ ഉദയം എന്ന് പറഞ്ഞാൽ 6:33 അസ്തമനം എന്ന് പറയുന്നത് 6:03. പക്ഷെ എല്ലാ ജ്യോതിഷന്മാരും ഇപ്പൊ ഈ ജനിച്ച നിമിഷം വെച്ചിട്ടാണല്ലോ ജനിക്കുകയും അത് വെച്ചുകൊണ്ട് സത്യമാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. നിങ്ങൾ തന്നെ നേരെ കടകവിരുദ്ധമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. നാളിതുവരെ എല്ലാ ജ്യോതിഷന്മാരും ജനനസമയം ഇന്നതാണെന്ന് വെച്ചോണ്ടാണ് അവർ അതിട്ട് പറയുന്ന ജ്യോതിഷൻ. ആ ജ്യോതിഷൻ എന്താണ് മൈനസ് അല്ലെ എന്താ എഴുതിക്കൊണ്ടിരുന്നതെന്നെ കുറിച്ച് ആരും കാണുന്നില്ലല്ലോ, പറയുന്നില്ല. ആ പിന്നെ അടുത്തത് അവിടെ നിങ്ങൾ ഗണിച്ചു കൊടുക്കുന്ന ജാതകമാണോ കറക്റ്റ് ആയിട്ട് വരിക? ഇതേവരെ ഏതാണ്ട് അപ്രോക്സിമേറ്റ് 99% ഒന്നും നമ്മുടെ അല്ല. ചിലർക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പിണറായിയുടെ ജാതകം നിങ്ങൾ എടുത്തെന്ന് പറയുന്നത് അതിങ്ങനെ ഉള്ള ജാതകമാണ് എടുത്തത് അവിടെ ചെന്നിട്ട്. പിന്നെ നഷ്ടയാദവം എന്നുണ്ട് പറഞ്ഞ് ജാതകം ഇല്ലാത്തവർക്ക് എങ്ങനെ ജാതകം ഉണ്ടാക്കുന്നത്? ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത് ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ആര് ഇത് കുറിച്ച്. കാരണം എന്റെ അടുത്ത് 200 വർഷം പഞ്ചാംഗം ഇരിപ്പുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അവർക്ക് ജാതകമേ ഇല്ല, ഏകദേശം ജനിച്ച ദിവസം അറിയാം, സമയം പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ജാതകം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? അത് കറക്റ്റ് ആവില്ല. അല്ല എന്താ നഷ്ടയാതകം എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രാഗൽഭ്യമുള്ള ജ്യോതിഷന്മാർ ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞിട്ടല്ലോ. അതാ ഇത് ഈ കണക്കിൽ കൂടി അവരില്ല. പക്ഷെ അവർ എങ്ങനെയും നമുക്ക് അത് ഗണിച്ചെടുക്കാം. അവരെ ഇപ്പൊ പറയുമല്ലോ, അപ്പൊ സ്കൂളിൽ കേട്ട മെയ് മാസത്തിന്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് വർഷവും മാസവും അല്ല വർഷവും തീയതിയും കിട്ടുമല്ലോ. അപ്പൊ നമ്മളത് മലയാള വർഷവും ഇംഗ്ലീഷ് വർഷവും കൂടെ കൂടെയുള്ളതാണ് ഈ പഞ്ചാംഗം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത്. പിന്നെ ടീച്ചർ അതുണ്ട്, അതിലെ ഏതെങ്കിലും ഒന്ന് നമുക്ക് അവരുടെ നക്ഷത്രം വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഒരു പിന്നെ നിങ്ങൾക്ക് എഴുത്തയച്ച ഒരാളിനോട് പറയുന്നത് കന്നി മൂലം പൊക്കണം അയാളുടെ സ്ഥലത്ത്. അതെ, അതന്നെ. അപ്പൊ അത് അങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പൊ നമുക്ക് അവിടെ ഈ പറഞ്ഞതനുസരിച്ചിട്ട് ഇതിനെ 9 ഡിവൈഡ് ചെയ്യും, ദൈർഘ്യത്തെയും വിസ്താരത്തെയും. എന്നിട്ട് അതിന്റെ 1, 2 വീതിയിൽ കുറ്റി വെച്ചോളൂ. അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക, വടക്കോട്ടോ തെക്കോട്ടോ കിഴക്കോട്ടോ കിഴക്കും. പക്ഷെ തെക്കോട്ട് യാതൊരു തെക്കോട്ടാണ് റോഡെങ്കിൽ യാതൊരു കാരണം വെച്ചാലും തെക്കോട്ട് വാതിൽ വെക്കരുത്. അത് വീട്ടമ്മമാർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്മള് മലമൂത്ര വിസർജനം ഇരിക്കുമ്പോൾ വടക്ക് ദിക്കിലേക്ക് വേണം നമ്മുടെ ഈ പിന്നെ മുഖം. അല്ല സൂര്യനെ തിരിഞ്ഞു മറിഞ്ഞ് ഇരിക്കരുത്, ശരീരത്തിൽ ഭയങ്കരമായ രീതിയിലുള്ള അലർജി ഉണ്ടാവും. ശരി, വടക്കോട്ട് വേണം നമ്മുടെ ദർശനം. നിങ്ങൾ പറഞ്ഞ ടോയ്ലറ്റിന് പോലും വാസ്തു ബാധകമാണെന്ന് പറയുന്നു. ടോയ്ലറ്റിന് കിച്ചൺ എല്ലാത്തിനും ഉണ്ട്. അതേപോലെ നമ്മളൊരു ഏത് ഭാഗത്താണ് നമ്മളിപ്പം പിന്നെ ഒരു അൽമാര വെക്കുന്നത് അത് കറക്റ്റ് ആയിട്ട്. ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ള ലക്ഷക്കണക്കിന് ടോയ്ലറ്റ് ഒക്കെ ഇങ്ങനെ വടക്കോട്ടാണ് ഇരിക്കുന്നത്. അത് അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിച്ചവര് വാസ്തു അനുസരിച്ച് ടോയ്ലറ്റ് പൊട്ടിക്കും. ഉദാഹരണം നമ്മുടെ ഇവിടെ ഈ കച്ചാളത്ത് അവിടെ ഒരു പാർട്ടി വടക്കേണ്ടിക്കാരനാണ്, ഒഡീഷക്കാരനാണ്. അവിടെ വെച്ച് ഞങ്ങൾ പരിചയം ഒഡീഷ വെച്ചിട്ട്. വിഷ്ണുദത്ത പാണ്ഡ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇവിടെ LNG പ്രോജക്റ്റിലെ പുള്ളി LNG പ്രോജക്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ. ഇപ്പൊ ആ സാധനം മലയാളിയാ, പന്ത്രണ്ടുകാരനാണ്. ഈ വിഷ്ണുദത്ത പാണ്ഡെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് വാങ്ങി കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പോയി കാണിച്ചു. വാസ്തു അറിയാവുന്നതാണ്. കണ്ടു, ഞാൻ പറഞ്ഞു ടോയ്ലറ്റ് കാര്യത്തിൽ അത് പ്രശ്നമാണ്, കിച്ചൺ മാറ്റാം. കാരണം അത് മാറ്റി അവർക്കൊരു കുഴപ്പമില്ല. ഇപ്പോഴും അവിടെ പിന്നെ പോയി വടക്കോട്ട് വേണം എല്ലാ ടോയ്ലറ്റിന്റെയും ദർശനം. എല്ലാത്തിന്റെയും ദർശനം വടക്കോട്ട് വേണം. അതുപോലെ തന്നെ ഇതിന് തന്നെ വേറെ രണ്ട് ജനങ്ങളെ സിവിൽ എഞ്ചിനീയർമാരെല്ലാം കൂടി ഇങ്ങനെ പഞ്ഞിക്കിടുന്ന എപ്പോഴാന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളിനെ വിളിച്ചോണ്ട് വന്നാണ് അതിന്റെ സ്ഥാനം കാണിച്ചത്. നമ്മുടെ മുളകുകാട് ആസാദി അറിയാം നിങ്ങൾക്ക്, BARC നമ്മുടെ അജിത് കുമാറിനെ.
അറിയോ? ആസാദിനുണ്ട് ഒരു കോളേജ് ഉണ്ട് ഇവിടെ. പുള്ളി ഈ പറഞ്ഞ കണക്ക് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ് നടത്തുന്നുണ്ട്. അവിടെ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. ഞാൻ ഒരു ദിവസം നിങ്ങളെ അവിടെ നിന്ന് പരിചയപ്പെടുത്താം. അപ്പൊ ഇതിന്ന് പോണ്ട. അപ്പൊ അവർക്ക് അവരി എന്താ ചെയ്യേണ്ടത്? ഇത്രേ ഉള്ളു, അങ്ങനെ ഒൻപതിനായിട്ട് വായിക്കുക. ടേബിൾ നീളത്തിൽ ഇപ്പൊ 5 സെന്റ് 4 സെന്റല്ലേ ഉള്ളു. നീളത്തിനെയും ടേബ് കൊണ്ട് പിടിച്ചിട്ട് കിഴക്കുന്നു പടിഞ്ഞാറോട്ടോ, കിഴക്കുന്ന് പടിഞ്ഞാട്ടോ, തെക്കുന്ന് വടക്കോട്ടോ ചെയ്തോളൂ. കിഴക്കുന്ന പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് ബ്രഹ്മസൂത്രവും തെക്ക് നിന്ന് വടക്കോട്ട് യമസൂത്രവും അത് കറക്റ്റായിട്ട് വേണ്ടി ആളുകൾ കിട്ടുക. അപ്പൊ ഒരു ബ്രഹ്മസൂത്രവും യമസൂത്രവും ബാലൻസ് ചെയ്യുകയും ചെയ്യാം. ഈ ഇപ്പൊ വടക്ക് നിന്നാണ് അളക്കുന്നതെങ്കിൽ രണ്ട് അതിന് പിന്നെ എത്രയോ കിട്ടി അതിന് 9 ആയിട്ട് അതിന് ഡിവൈഡ് ചെയ്യാം. 9 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 1, 2, 3, 4 എന്ന് കിട്ടുമല്ലോ. അതിൽ 1, 2 വിട്ടിട്ട് ആ 2-ാമത്തെ പോയിന്റിൽ ആ വീടിനുള്ള വീടിന്റെ വലിപ്പത്തിനുള്ള കുറ്റി വെച്ചുകൊള്ളുക. അതേപോലെ തന്നെ പടിഞ്ഞാറ് നിന്ന് അളക്കുക. അതെത്രയുണ്ടോ അതിനെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 9 രണ്ട് ഭാഗം മാറ്റിക്കൊണ്ട് 2-ാമത്തെ ഭാഗത്തിന്റെ എൻഡ് മുതൽ കുറ്റി വെച്ചുള്ള അപ്പൊ അവിടെ സ്ക്വയർ വരും. ആംഗിൾ വന്നു. ഏത് രൂപത്തിലാണ് വീടുണ്ടാക്കേണ്ടത്? സാമ്പത്തികത്തിന്റെ അനുസരിച്ചിട്ട് കടമൊന്നും വാങ്ങി വീടുണ്ടാക്കരുത്, അത് പാടില്ല. അത് പിന്നീട് അത് വീട്ടുണ്ടെങ്കിൽ ഇത് വിൽക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ അർക്കപുത്തിങ്കിൽ നിന്ന് 12 മുതൽ 18 വരെയുള്ള നക്ഷത്രത്തിൽ ഒരു ദിവസം കുറ്റിവെച്ചോളൂ. പിന്നെ എന്നെ വിളിക്കുക, അതിന് എന്നാണ് പിന്നെ ഇത് കുറ്റിവെക്കുന്നത് എന്നോട് ചോദിക്കാൻ തന്നെ ഞാൻ ഫോണിൽ കൂടി പറഞ്ഞുതരാം. ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് എല്ലാ ദിവസവും ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്കാണ് എല്ലാ ദിവസവും ഉള്ള ഈ അഭിജിത്തം. 12 മണിക്കുള്ളിലോ 12 മണിക്കുള്ളിൽ ഒരു മണിക്കൂറും 34 മിനിറ്റും അത് ആ സമയത്ത് ഭൂജാതരാകുന്നതായ അല്ലെങ്കിൽ ആ സമയത്ത് സംയോജനം ചെയ്തിട്ടുള്ള ജനിച്ച ഞാനായിക്കോട്ടെ പെണ്ണോ ആയിക്കോട്ടെ ഭയങ്കര ഉച്ചസ്ഥാനത്ത്. ഉദാഹരണം യേശുദാസ് തന്നെ, അദ്ദേഹം വളരെ ദാരിദ്ര്യത്തിലായിരുന്നു എല്ലാവർക്കും അറിയാം. ഈ പാട്ടുമൊക്കെ പാടിയാണ് പിന്നീട് അദ്ദേഹം ലോകപ്രശസ്തനായതും വിവിധ ഭാഷകളിൽ, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടാൻ അനുഗ്രഹിച്ച നമ്മുടെ കൊച്ചു കേരളക്കാരനായ ആ എൻ്റെ ഗുരുബന്ധനായ ഗാനഗന്ധർവനായ യേശുദാസ് അദ്ദേഹം തന്നെ മറ്റാർക്കോ ഭാഗ്യമുള്ളതായിട്ട് ഇദ്ദേഹം അഭിജിത്ത് സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ആ നടന്നു. ഇനി മാത്രമല്ല, ഇനി അതിൻ്റെ കൂടെ വേറെ കാര്യം കൂടെ പറയാം. ഇതിനു മുമ്പ് ഒരു ചാനൽ ഞാൻ പറഞ്ഞതാണ്, ഒരു പാർട്ടി ഇത് വിലക്കെടുത്തിരിക്കുകയാണ് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ വീട്. അവിടെ ഫോട്ടോ വെച്ചില്ലേ വീട്. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അകത്തോട് കയറാൻ തോന്നില്ല, അത്ര വൃത്തിഹീനം. മാവ് ഇപ്പൊ തന്നെ എല്ലാ വർഷവും മാങ്ങ പറിക്കാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫും പിള്ളേരും അവിടെ വരും. അതായത് ആ അത് ഒരിച്ചു പോലും പുള്ളി വിട്ടില്ല, അതിന് മൊത്തം നിറച്ച് ഇങ്ങനെ തിരിച്ച്. അതെ അതെ അതെ. ആ പുള്ളിയുടെ സ്വന്തം സ്ട്രക്ചറാ, പക്ഷേ സംഭവം പുള്ളിയുടെ കയ്യിൽ നിന്നില്ല. ഈ പണിത കാരണം അദ്ദേഹത്തിന് കണ്ടുപാടത്തിന് വരെ ഉണ്ടായെന്നാണ് ആധികാരികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സംസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചില്ല. ഈ പിന്നെ വാങ്ങിയാണില്ലേ അദ്ദേഹം എന്നോട് എന്നെ കൊണ്ട് കാണിച്ചത്. അദ്ദേഹം ഒരു ഇസ്ലാമികനാണ്. അതിന് തൊട്ട് അപ്പുറത്ത് തന്നെ അദ്ദേഹം വേറെ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വന്തമായിട്ട് തന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നപ്പോ അതെല്ലാം പോയി പൊളിഞ്ഞ് നാരോ മൂലയ്ക്ക് വാരിയിരിക്കുക. അത് യേശുദാസിന്റെ വീട് മേടിച്ചതാണ് ഒരു കാരണം അല്ലേ? അതിനകത്ത് ഒരു വലിയ ഘടകമാണ്, വലിയ ഘടകം. കാരണം ഇദ്ദേഹം ഫ്ലാറ്റ് ഉണ്ടാക്കി വിൽക്കുന്നതാണ്. പിന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എന്റെ അതും പരിചയം ഞാൻ ഇതിന്റെ ഭാഗം കട്ടിയത് മാറ്റുമെന്ന് പറഞ്ഞതാണ്. പിന്നെ അതേമാതിരി തന്നെ കൊച്ചിയിൽ പറയാൻ വേണ്ടി ഒരുപാട് വീടുകളുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് ലോകം ഉള്ളിടത്തോളം കാലം ഈ വാസ്തു കാണുമെന്നാണോ? ഒരു സംശയവും വേണ്ട. പക്ഷെ ഇവിടെ കേരളത്തിൽ നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് അകത്തിടും. അതായത് 15-ാം പിന്നെ ഷെഡ്യൂൾഡായിട്ട് ഇവിടെ കേരള അസംബ്ലിയിൽ ഈ കെ ഡി പ്രസന്നം വഴി അന്ധവിശ്വാസത്തിനെതിരെ ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ കാണുമെന്ന് കണ്ടറിയാം. ശരി, ഈ നിയമപ്രകാരമാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനകത്ത് നിയമാവലികളാണ് എല്ലാം തന്നെ നിയമാവലികൾ. ഈ നിയമപ്രകാരം ഏതെങ്കിലും നെഹ്റു മുതല് കേരളം വരെയുള്ളതായ
നാളെ വരെയുള്ള ഭരണാധികാരികൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഇതിൽ നിന്ന് ഒരു 5% എടുത്തിട്ട് സത്യസന്ധമായിട്ട് ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ ഒരു കുന്തം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നാം തരാണ് എനിക്ക് ശില്പ അറിയാം, ശില്പം ഉണ്ടാക്കി വെക്കും, അതിനകത്ത് കൈ കയറി പിടിക്കില്ലല്ലോ. ഞാൻ മികനൊന്നും ആയിട്ടില്ല. അങ്ങനെ വേണ്ട നിയമം വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പാരമ്പര്യ വൈദ്യം ഉണ്ടല്ലോ, അതിനെ നിയമം പോലെ ഇവിടെ നിയന്ത്രിക്കാൻ പോവാ. നല്ല കാര്യം, നല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ഈ ഇപ്പം തണ്ട ആയുർവേദ റിസോർട്ട് ഉണ്ടാക്കില്ലേ നമ്മുടെ അദ്ദേഹം മിനിസ്റ്റർ, അതെന്തെയും മൂടിക്കെട്ടി? അല്ല, അത് അംഗീകാരമുള്ള കോളേജിൽ പഠിച്ചിറങ്ങിയ ഇംഗ്ലീഷിൽ ആയുർവേദം പഠിച്ചിട്ടുള്ള BA/BAMS കൊണ്ട് അത് നടത്തിക്കും. അവർക്ക് അംഗീകാരം. നിങ്ങളെ പോലുള്ള ഈ ഇങ്ങനെ എന്താ ചവിട്ടിക്കൂട്ടുന്ന ആളുണ്ടല്ലോ ഡിഗ്രി ഒന്നും. അതിനായി സുരേഷ് ഗോപി അദ്ദേഹം പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി പിരിയുന്നതിന് മുമ്പ്. അട്ടപ്പാടിലെ ആദിവാസികളെ കുറിച്ചായിരുന്നു പുള്ളി സംസാരിച്ചുകൊണ്ടത്. അവർക്കുള്ള കുടിവെള്ളം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചും അങ്ങനെ ഇങ്ങനെ പലഘട്ടം കാര്യങ്ങളിൽ. ഇതിൽ നമ്മുടെ മോദി അദ്ദേഹത്തോട് നേരിട്ട് പറയാണ്, പാർലമെന്റ് അകത്തുന്നതുകൊണ്ട് അങ്ങ് വന്നിട്ടുണ്ടല്ലോ, കാണണം ഈ ആദിവാസികൾക്ക്, അവർക്ക് പാരമ്പര്യ വൈദ്യന്മാർക്ക് അവർക്ക് ഡോക്ടറേറ്റ് കൊടുക്കണമെന്നും അവരുടെ ചികിത്സ നമുക്ക് കൊണ്ടുവരണമെന്നും. അല്ല, അതിന് മോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പിന്നെ ആരോഗ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം. കേന്ദ്രത്തിനല്ല അതിനകത്ത് മെയിൻ പോളിസി. ഇവിടെ പിണറായി വിചാരിക്കണം. നിങ്ങളെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കഴിഞ്ഞ തലമുറയിൽ പോലീസിന്റെ ചവിട്ടം കൊണ്ട് പാരമ്പര്യ വൈദ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരൊറ്റ MLA പോലും പാരമ്പര്യ വൈദ്യം വേണമെന്ന് പറഞ്ഞ് ഞാനിതുവരെ കേട്ടിട്ടില്ല. അവരൊക്കെ അമേരിക്കയിലെ ചികിത്സിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വളരെ നന്ദിയുണ്ട്. ഈ വാസ്തു, പിന്നെ ജ്യോതിഷ്യം, ജാതകം, പാരമ്പര്യം, ഇതിനെ കുറിച്ചൊക്കെ ഒരു നിങ്ങൾ പറയുന്ന ലോകം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ നിലനിൽക്കുന്നതാണല്ലേ. അതായത് ഇനി ഇത് എവിടെല്ലാം ഇത് കത്തിപ്പോയെന്ന് പറയാൻ ശരി, ഒരു കുഞ്ഞെങ്കിലും കാണും ഇതിനെ കുറിച്ച്. അത് അഗ്നിയോടിലായിരിക്കത്തില്ല സൂക്ഷിക്കുന്നത്. അതെന്നും നിലനിൽക്കുന്നു, സത്യമാണ് അത്. അത് ഇതല്ല, മിഥ്യയല്ല. ഒരിക്കലും അതിനകത്ത് ആര് പൊളി പിടിഞ്ഞാലും ശരി, ആ സത്യം സത്യമല്ലാതെ അത് മാറുന്നില്ല. നമസ്കാരം. എന്തായാലും ഉരുളയ്ക്കുപ്പേരി എന്നുള്ള പ്രോഗ്രാം ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും എന്നെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.